അമ്മേ, ഞാൻ ദിവസമുള്ള ഈ വഴക്കുകാരനെ മടുത്തു. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഞങ്ങളുടെ അടുക്കള വരെ ഇവരുടെ അടുക്കള വരെ. കിച്ചൻസ് മാത്രമാക്കുന്ന എന്തിനാ? ഈ വീടും കൂടി അങ്ങ് വീതം വെച്ചേക്ക്. എന്തായാലും മനസ്സുകൾ വേറെ ആയില്ലോ. ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? എന്റെ ശിവം കുട്ടി ഇല്ലാതെ ഈ വീട് നശിച്ചു പോകത്തേ ഉള്ളൂ. ശിവനു ബ്രോ ഇവിടെ എത്തിയെന്ന കാര്യം ഗോവയിലുള്ളവർ ഉടനെ അറിയും. Excuse me, organic vegetables? Hello, sir, endutta venda? I'm here to buy some vegetables. Pachakkari. Oh, sir, ee cover unda? Ennu parna? Sir, ee pachakkari ittu pondae? You mean basket, right? illa njana adonnu kondu vannittilla. Adu saarilla sare, njan avadu cover tharaa ta. Endirunnu da idha sare. Oh, you mean poly bag? Yeah, I need that. Saar ini endutokke vendu nu pari ivadulla ella enikku venam. Ethra vacha edukkande? Oru 10 kilo vidham eduthek. 10 kilo vacha? Saarin endha restaurant unda? Illa appo veliya family aanalle. Seriyana ende family valare valudaan. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞങ്ങള് രണ്ടുപേര് മാത്രമേ. ശരി സാറേ, ഞാനിപ്പോ വല്ലാതെ നെർവസ് ആണ്. ഈ ബിസിനസ് മീറ്റിംഗ്സും പ്രോജക്ട്സും സത്യത്തിൽ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. മിസ്റ്റർ ഓബ്രോയ് എന്നോട് ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ടും ഞാൻ ഒരു തവണ പോലും അതൊന്നും അനുസരിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്നത് ശിവന് വേണ്ടി മാത്രമാണ്. കാരണം ഈ കമ്പനിയും ബിസിനസ്സും എല്ലാം ശിവന്റേതാണ്. അവന്റെ സ്വപ്നങ്ങൾ തകർന്നടിയുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണെങ്കിൽ അതിന്റെ ഫലവും തീർച്ചയായും നല്ലത് തന്നെയായിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചേട്ടൻ മല്ലേട്ടന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ അക്കച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനും ശ്രമിച്ചു നോക്കും. അക്കച്ചി വീട് നോക്കി നടത്തിരുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാനായി. ഓൾ ദി ബെസ്റ്റ്. ഓങ്കാര ചേട്ടനും. ദേർ യു ഗോ. അയ്യോ, ചില്ലറ ഇല്ലല്ലോ സാറേ. കീപ് ദി ചേഞ്ച്, ബാക്കി തരണമെന്നില്ല. ഓക്കെ, താങ്ക് യു സർ. അതെ സാറേ, കസ്റ്റമേഴ്സ് ദൈവത്തിന് തുല്യാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ നേരിട്ട് കണ്ടു. സാർ ഈ സിറ്റിയിൽ പുതിയതായിട്ട് താമസിക്കാമെന്നാണ്. സാറാണെങ്കിൽ ഈ പച്ചക്കറിയുടെ വില പോലും ചോദിക്കാനാണ് വാങ്ങിയത്. ഇവിടെ കുറച്ചു മുമ്പ് ഒരു മാഡം വന്നിരുന്നു. അവരാണെങ്കിൽ വില പേശി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ആരായിരുന്നു? അത് എനിക്കറിയില്ല സാറേ. അവരിവിടെ പുതിയതാണെന്നാ പറഞ്ഞേ. ഒരു 2 രൂപയ്ക്ക് പോലും ഇവിടുത്തെ പച്ചക്കറി മേടിച്ചില്ല. ഇതിനെത്രയാണ്, അതിനെത്രയാണെന്ന് ചോദിച്ച് സാധനങ്ങൾ വലിച്ചു വാരിയിട്ടപ്പോ ഞങ്ങൾ അവരെ പിടിച്ചങ്ങോട്ട് പുറത്താക്കി. അവർക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പോലും അറിയില്ലെന്നേ. ഈ പച്ചക്കറികളൊക്കെ കണ്ടിട്ട് അവർക്ക് മനം മറിയണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയേ. ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് വരണതാ സാറേ. പക്ഷെ ഇതുമാതിരി ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു? ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ അതെ സാറേ, അത് തന്നെ. ഒമിറ്റിംഗ് അനുക. എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? നിങ്ങൾ ഈ വിൽക്കുന്നത് തക്കാളിയാണോ അതോ മുത്തോ പഴമോ മറ്റോ ആണോ? അതിന്റെ കൂടെ നല്ലത് നോക്കി എടുക്കാൻ പോലും അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്? അയ്യോ, ഇതേ കട്ടോണ്ട് പോകുന്നു. നിങ്ങൾ ഇത് കാണുന്നില്ലേ? നല്ല തക്കാളിയും ചീഞ്ഞ തക്കാളിയും നോക്കി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാ. ഇതെന്താ ഈ കുഞ്ഞിരി തക്കാളി? കനോ ഇല്ല, വലിപ്പവും ഇല്ല. എനിക്കൊന്നും വേണ്ട ഈ സാധനം. 80 രൂപയോ? ഞങ്ങളുടെ നാട്ടിൽ 80 രൂപ കൊടുത്താൽ 2 പൊറോട്ടയും 1 പ്ലേറ്റ് ബീഫ് കറിയും കിട്ടും. ഞാൻ പറയുന്നവല്ലേ കേൾക്കുന്നുണ്ടോ? 1 കിലോ വെണ്ടയ്ക്ക് പോലും തരില്ലെന്ന് വെച്ചാ ഇതെന്താ വല്ല വെള്ളരിക്കപ്പെട്ടണോ ആണോ? ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. 1 കിലോ വെണ്ടയ്ക്ക് എനിക്ക് 25 രൂപയ്ക്ക് തന്നില്ലെങ്കിൽ ഇന്ന് ഈ കടയിൽ നിന്ന് ആരും ഒരു സാധനവും വാങ്ങിക്കില്ല. ചേട്ടൻ വേണമെങ്കിൽ കണ്ടു. എന്ത് വർത്താനാ ഇത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ ഞാൻ ആരോട് ചോദിക്കണം? വെണ്ടയ്ക്ക് പകരം മത്തങ്ങ വാങ്ങി കഴിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ പാട് ഞങ്ങളെ പോലെ നിങ്ങൾക്കറിയോ? ചോദിക്കുന്ന തരാൻ പറ്റില്ലെങ്കിൽ കട മൂടിയിട്ട് പോയിക്കണം. പറഞ്ഞ വിലക്ക് ചോദിച്ച സാധനം എനിക്ക് കിട്ടണം. എന്താ പറ്റി സാറേ? എന്നിട്ട് നിങ്ങള് വന്ന ലേഡിയെ ബാൻ ചെയ്തു? അല്ലാതെ പിന്നെ എന്തുകൊണ്ട് ചെയ്യാൻ സാറേ? നല്ല കച്ചവടമുള്ള സമയമായിരുന്നു. ഇവിടെ എന്തും ബഹളം അവരുണ്ടാക്കിയെന്നറിയോ? ഞാൻ അവരുടെ ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കായിരുന്നേ. അങ്ങനെയൊക്കെ ഇതിനെങ്ങനെയാണോ സഹിക്കണമെന്ന് ഓർക്കുമ്പോഴാണ്. ഇല്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല.
ഇത്രയും നിസ്സാരം ഒരു കാര്യത്തിന് വേണ്ടിട്ട് നിങ്ങൾ അവരെ ബാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്ര മോശക്കാരിയൊന്നുമല്ല അവര്. അപ്പൊ സാറിനവരെ അറിയോ? ഇല്ല, എനിക്കവരെ പരിചയം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാരും ചെയ്യുന്നതല്ലേ, വില പേശാന്നൊക്കെ പറയുന്നത്. ഇതത്ര വലിയ പ്രശ്നമാണോ? നിങ്ങൾ എന്തായാലും ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ പാവ ഇവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് പോകേണ്ടി വരും. അത് പിന്നെ സാറേ, സാറിന് എന്ത് പച്ചക്കറി ആവശ്യം ഉണ്ടെങ്കിലും നേരെ എന്റെ അടുത്തേക്ക് വന്നാ മതി, ഞാൻ നല്ല സൂപ്പർ പച്ചക്കറി തരാം. ഇതും കൂടി പിടിച്ചോ. ഇതും എനിക്കുള്ള. അപ്പൊ ശരി. ഗോവയിലുള്ള ഒരു ശിവനബ്രോയ് വന്ന വിവരം അറിഞ്ഞോ ഇല്ലയോ? അനിക വന്നു എന്നുള്ള കാര്യം അവളായിട്ട് തന്നെ അറിയിച്ചു. സൂക്ഷിച്ചു പോയിട്ട് വാ. മോഹൻചേട്ടനായിരുന്നോ? കേറി വാ. എന്തിന്റെ വിശേഷം? I'm fine. Thank you. ഞാൻ ചേട്ടന് ഫോൺ ചെയ്യാൻ ഇരിക്കുവായിരുന്നു, പച്ചക്കറി കൊണ്ടുവന്ന് തരണം എന്ന് പറയാൻ വേണ്ടി. ഓക്കേ, ഞാൻ എന്റെ സ്റ്റോറി ഒന്ന് കൊടുത്തു വിട്ടേക്കാം. എനിക്ക് ശിവൻ സാറിനെ ഒന്ന് കാണുമായിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ച് പെൻഡിംഗ് ബില്ലുമായിട്ട് വന്നതാ. ശിവൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. ആ ബില്ല് ഗൗരിയുടെ കൊടുത്തേക്ക്. ഓക്കേ, ഇതാ മാം. ദേവനങ്കിൾ, ഇതാ വെണ്ടറിന്റെ ശബ്ദമല്ലേ? ഫാമിലി നിന്ന് ഓർഗാനിക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുവന്ന് തരാൻ ശിവൻ ഏർപ്പാട് ചെയ്ത ആളല്ലേ? അതെ ദിയ, ഇതാ ആള് തന്നെയാ. വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സപ്ലൈ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ദാറ്റ് സ്വീറ്റ്. ശിവൻ ഇവിടുന്ന് പോയിട്ടും നിങ്ങളെല്ലാവരും ഇപ്പോഴും ശിവന്റെ ഡിസിഷൻസ് തന്നെ ഫോളോ ചെയ്യുന്നത്. ഓർഗാനിക് സ്റ്റഫ് ശിവൻ വാങ്ങിപ്പിച്ചിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളും. ഹൗ നൈസ്. അതിനെന്താ കുഴപ്പം? വല്യേട്ടും പഴങ്ങളും പച്ചക്കറികളും അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല വാങ്ങിച്ചോണ്ടിരുന്നത്, മുഴുവൻ കുടുംബത്തിനും വേണ്ടിയാ. വല്യേട്ടും ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ട്. നീ പറഞ്ഞത് തെറ്റാ. ശിവന് സ്വന്തം കാര്യത്തിൽ മാത്രമേ എന്നും ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന പച്ചക്കറികൾ അവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മാത്രമായിരുന്നു. അത് കാരണം ഞങ്ങൾ പൈസ തരാൻ ആഗ്രഹിക്കുന്നില്ല. ഓ മൈ മദർ, ഇത്രയും വലിയൊരു ബിസിനസ്മാൻ കിഴങ്ങിന് സവാളയ്ക്കും കാശ് കൊടുക്കുന്ന കാര്യം പറയുമ്പോ ചാവാൻ പോവാണല്ലോ. അതിനൊക്കെ എന്റെ ശിവനാ മിടുക്കൻ. സ്വന്തം വീടും അവന്റെ ഷെയേഴ്സും നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനെ ഇവിടെ ഇറങ്ങിപ്പോയെ. എന്നിട്ട് ഇവിടെ കുറെ ആളുകള് കാശ് കൊടുക്കുന്ന കാര്യം പറയുമ്പോ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. നിനക്ക് അത്ര വിഷമമാണെങ്കിൽ നീ പൈസ കൊടുക്ക്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ മഹാരാജാവിനെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്കേ ഇതുപോലെ യാചകരുടെ പ്രവൃത്തി അത്ര സ്യൂട്ട്സ് ആവുന്നില്ല കേട്ടോ. നീ നിന്റെ നാക്കാതി നിയന്ത്രിച്ചു നിർത്തിക്കോണം. അതെന്താ, സത്യം പറയുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്താ പറ്റിയത്? പ്ലീസ് ഒന്ന് സമാധാനിക്ക്. അച്ഛന് സുഖമില്ലാത്തതല്ലേ? എന്തിനാ വെറുതെ വിഷയം വലുതാക്കുന്നത്? ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. സകല പ്രശ്നത്തിന്റെയും തുടക്കം നിന്റെ ഈ ഇരിക്കുന്ന അമ്മായി അച്ഛനാ. എല്ലാത്തിനും തുടക്കമിട്ടത് നിന്റെ മകൻ ശിവൻ ഒരാളാ. ഒരിക്കൽ കൂടി എന്റെ മോനെ കുറിച്ച് വലുത് പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. എന്റെ ശിവൻകുട്ടി ഈ വീട്ടിലില്ലാതെ ഈ വീട് നശിച്ചു പോകത്തേയുള്ളൂ. എനിക്ക് ഈ വീട്ടിലെ ഗൃഹലക്ഷ്മി ആവണം ശിവ. ഭർത്താവിന്റെ മനസ്സ് കീഴടക്കണമെങ്കിൽ ഇത് വേണം. അത് നീ ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞല്ലേ. തന്റെ ഈ വെണ്ണ പുരട്ടിയ വർത്താനം ഒന്ന് നിർത്ത് ശിവൻ. ഞാൻ ഇതൊന്നും ഉണ്ടാക്കി എടുത്തോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ഇതും കരിഞ്ഞു പോയെന്നിരിക്കും. അല്ല ശിവൻ, ഞാൻ എപ്പൊ എന്തുണ്ടാക്കിയാലും അത് കരിഞ്ഞു പോകുന്നത് പതിവല്ലേ. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അത് ഉപ്പിന്റെ പാത്രമല്ലായിരുന്നോ? അത് ഒരുപാടാ എന്ന് തോന്നണം. നോക്കേ, ഞാനല്ലേ ഉണ്ടാക്കുന്നത്. താൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയറാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. ശിവൻ സാറ് പേയ്മെന്റിന്റെ ചെക്ക് ഞങ്ങളുടെ ഷോപ്പിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. നമസ്കാരം. പുറത്തുനിന്നുള്ളവർ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കെല്ലാം ഒന്ന് മാന്യമായിട്ട് സംസാരിച്ചുകൂടെ? തീയനീ എഴുന്നേൽക്ക്, ഞാൻ നിന്നെ മുറി കൊണ്ടാക്കാം.
എന്റെ ശിവൻകുട്ടി ഈ വീട്ടിലില്ലാതിരുന്നിട്ട് പോലും എന്തുത്തരവാദിത്വത്തോടു കൂടി ഈ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ശിവനെ എത്ര മിസ് ചെയ്യുന്നുണ്ടല്ലേ. എങ്ങനെ ചെയ്യാതിരിക്കും, ശിവനല്ലേ ഗ്രാൻഡ്മയുടെ ഫേവറേറ്റ് ചെറുമകൻ. എങ്കിലും ദേവൻ അങ്കിൾ, എനിക്കൊരു കാര്യം മാത്രം ഉൾക്കൊള്ളാനാവുന്നില്ല. ശിവനെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ എല്ലാവരും അയാളെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. എല്ലാവരും ശിവനുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ടു ബി ഹോണസ്റ്റ്, എനിക്കിപ്പോഴും തോന്നുന്നത് ശിവൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. ശിവൻ തന്നെയാണ് ഈ വീട് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേസ് ദേവൻ അങ്കിൾ, ഇന്ന് നടന്നത് എന്തായാലും ഒട്ടും ശരിയായില്ല. പിന്നെ ഈ അവസ്ഥയിൽ അങ്കിൾ അധികം സ്ട്രെസ് എടുക്കാൻ പാടില്ലാത്തതാ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ വഴക്കിടുന്നതിനേക്കാളും നല്ലത് ഇത്തരം ആർഗ്യുമെന്റ്സ് ഓൾ ടുഗെദർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എന്നാ. ഇതിനൊരു മാർഗമേ ഉള്ളൂ, അത് അങ്കിളിന്റെ ഫാമിലിയുടെ കിച്ചണും പിന്നെ ശിവന്റെ ഫാമിലിയുടെ കിച്ചണും വെവ്വേറെ ആക്കുക. അങ്ങനെയാകുമ്പോൾ ആരുടെ ലൈഫിലും ആർക്കും ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓഫ് കോഴ്സ് ഇത് എന്റെ ഒരു സജഷൻ ആണ് കേട്ടോ. നീ പറയുന്നതിലും കാര്യമുണ്ട്, നീ എന്റെ കൂടെ വാ. അമ്മേ, ഞാൻ എന്നുള്ള ഈ വഴക്കുകാരം ശരിക്കും മടുത്തു, അതുകൊണ്ട് ഞാനിപ്പോ ഒരു തീരുമാനം എടുക്കുക. ഇവിടെ എല്ലാവരുടെ മനസ്സുകൾ അകന്ന സ്ഥിതിക്ക് ഇവിടുത്തെ അടുക്കള കൂടി രണ്ടായാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നു മുതൽ ഞങ്ങളുടെ അടുക്കള വേറെ, ഇവരുടെ അടുക്കള വേറെ. ദേവേട്ടാ, ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? സത്യമാണ് പറയുന്നത് ശക്തി. നിന്റെ മകൻ ശിവൻ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് വീണ്ടും അവന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ അതൊരർത്ഥമില്ലാത്ത കാര്യ. അത് ഈ സൂപ്പിന്റെ സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതാ ഞാനൊന്ന് വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങരുന്നു. റിയലി നൈസ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും, ഇനി തെറ്റ് വരാതെ നോക്കിയാ മതി. എന്നാ ശരി, സെയിം ടു യു, ബാക്ക് ടു യു. ഓക്കേ, സോറി ശിവൻ. നമ്മളെല്ലാം ഒന്നേന്ന് തുടങ്ങുവാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ശിവൻ. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമാവില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്റെ ശിവന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ സൂപ്പ് നന്നാക്കി എടുത്തതുപോലെ എല്ലാ കാര്യങ്ങളും ശിവൻ നേരെയാക്കും, എനിക്ക് തന്നെ അത്രമാത്രം വിശ്വാസം. You are right, Anika. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും. Time to show Goa. Shivan Oberoi is here. കിച്ചൻസ് മാത്രമാക്കുന്ന എന്തിനാ, ഈ വീടും കൂടി അങ്ങ് വീതം വെച്ചേക്ക്. എന്തായാലും മനസ്സുകൾ വേറെ ആയില്ലോ, ഇനി വീട് മാത്രമായിട്ട് ബാക്കി വെക്കുന്ന എന്തിനാ. മുത്തശ്ശി, മുത്തശ്ശി പ്ലീസ്. അങ്ങനെ ചെയ്യരുത്, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഈ വീട് വീതം വെക്കരുത് മക്കളെ. അമ്മേ,
പിങ്കി അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീതം വെപ്പ് നടക്കട്ടെ. എന്നും ഒന്നും വഴക്കിടുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കൊണ്ടത് അവസാനിപ്പിക്കുന്നതല്ലേ? ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? ഞങ്ങളെ മൂന്നുപേരെയും പിരിച്ചത് പോരാഞ്ഞിട്ട് ഈ വീടും കൂടി പിരിക്കാൻ പോകണം. ഇത് ഞാൻ അനുവദിക്കില്ല. ഞാൻ ഓമനെ വിളിക്കാൻ പോകും. മുത്തശ്ശി വിഷമിക്കാതെ, സമാധാനപ്പെടും. ഹലോ മിസ്റ്റർ പി കെ മൂർത്തി. അതെ, മൂർത്തിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കാൻ പോകുന്നു. എന്ത്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഒരു വെൽവിഷറാണ്. മുഴുവൻ സാധനങ്ങളും പൈസ എല്ലാം പെട്ടെന്ന് കൊണ്ടുപോയി വെയർ ഹൗസിൽ ഒളിപ്പിക്കുക. ഓഫീസിലിപ്പോ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കാൻ പോവാണ്. അറിയാവുന്നതല്ലേ വല്യേട്ടൻ ഈ വീടെന്ന് വെച്ചാൽ എന്താണെന്ന്? ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ വീട് ഭാഗം വെച്ചെന്ന് വല്യേട്ടൻ അറിയുമ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ചെറിയൊന്ന് ആലോചിച്ചു നോക്ക് പ്ലീസ്. ഈ ഭാഗം വെപ്പ് തടയി ചെറിയമ്മ. ആ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പൊളിച്ചു മാറ്റുക തന്നെയാ നല്ലത്. അച്ഛൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദേഷ്യത്തിൽ എടുക്കുന്ന ഏത് തീരുമാനവും എപ്പോഴും തെറ്റായിരിക്കും. ഞാൻ കാല് പിടിച്ച് പറയുവാണ്, ഒരു തവണയൊന്ന് സമാധാനത്തോടെ ആലോചിച്ചു നോക്ക് പ്ലീസ്. ഇത് വീടല്ല, നമ്മുടെ ക്ഷേത്രമാണ്. ക്ഷേത്രം ആരും വീതം വെക്കാറില്ലല്ലോ. പ്ലീസ്. ചെറുമേ, ചെറുമേ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ചെറുമയ്ക്ക് ചെറുമ്മയ്ക്ക് അറിയാവുന്നതല്ലേ വല്യേട്ടൻ ഈ വീടെന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഒന്ന് ആലോചിച്ച് നോക്ക്. വല്യേട്ടൻ ഇതറിയുമ്പോ, നമ്മുടെ വീട് ഭാഗം വെച്ചത് അറിയുമ്പോ വല്യേട്ടന്റെ അവസ്ഥ എന്തായിരിക്കും? ചെറുമേ പ്ലീസ്, ഈ ഭാഗം വെക്കല് തടയെ. ഈ ക്ഷേത്രം തകരാതെ ഒന്ന് രക്ഷപ്പെടുത്ത് പ്ലീസ്. ആ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പൊളിച്ചു മാറ്റുക തന്നെയാ നല്ലത്. ശിവൻ ഒബ്രോയുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട്. ഞാനത് കളക്ട് ചെയ്യാൻ വന്നതാ. സോറി മാം, ഈ പാഴ്സലിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ശിവൻ ഒബ്രോയ്ക്ക് മാത്രമേ കൈമാറാൻ സാധിക്കൂ. അതുകൊണ്ട് മാഡത്തിന്റെ കയ്യിൽ തരാൻ കഴിയില്ല. അതെനിക്കറിയാം. ശിവൻ ഒബ്രോ ഇപ്പൊ സ്ഥലത്തില്ല. ഇത് വന്ന് വാങ്ങാനായിട്ട് അദ്ദേഹം തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മാം, റൂൾസ് ആർ റൂൾസ്. റൂൾസ് ഒക്കെ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല. Can I get some water, please? Yeah, sure, ma'am. Ma'am? Hello, Shweta. ഈ പാക്കറ്റ് കൈക്കലാക്കാൻ നീ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ലെറ്റ് മീ ടെൽ യു, ഈ പാക്കറ്റ് ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഈ കളിയിൽ ജയിച്ചു എന്നായിരിക്കും നീ വിചാരിക്കുന്നത്. പക്ഷേ ഈ കളി ഇവിടെ അവസാനിച്ചിട്ടില്ല. എല്ലാ കളികളും അവസാനിക്കുന്നത് ശിവൻ ഒബ്രോയ് ജയിക്കുന്നതിലൂടെ മാത്രമായിരിക്കും. നീ അന്വേഷിക്കുന്ന ആ സാധനം അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്. നിനക്കതൊരിക്കലും കിട്ടില്ല. Did you get it? I was right. ഈ ശിവൻ വെറുതെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. I'll have to find out. ശിവന്റെ മനസ്സിൽ എന്താണെന്നും ശിവന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഗോവയിൽ എത്തിയേ പറ്റൂ. ഇന്നു മുതൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലും ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് കടക്കാൻ പാടില്ല. അഥവാ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ശവമായിരിക്കും നിങ്ങളൊക്കെ കാണുക. നിങ്ങളിപ്പോ ഈ വീടല്ല, എന്റെ ഹൃദയമാണ് മുറിച്ചു മാറ്റിയത്. എന്തിനാ ഡാഡി ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും നിർത്ത്, ഞാൻ ഡാഡിയുടെ കാല് പിടിക്കാം. അച്ഛാ, ഇതൊന്നും നിർത്താൻ പറ. ചെറിയമ്മേ, അമ്മേ, അമ്മേ, എന്താ ഒന്നും പറയാത്തെ? ഒന്ന് നിർത്ത് പ്ലീസ്. ഇന്നു മുതൽ വീടിന്റെ ഈ ഭാഗം ഞങ്ങളുടേത്, ആ ഭാഗം നിങ്ങളുടേത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറും അവിടേക്ക് പോകാൻ പാടില്ല.
അതുപോലെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലും ഈ ഭാഗത്തേക്കും വരാൻ പാടില്ല. പിന്നെ മോനെ രുദ്ര, നീ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേട്ടോ, അഥവാ നിങ്ങളിൽ ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോയാൽ പിന്നെ എന്റെ ശവമായിരിക്കും നിങ്ങൾ കാണേണ്ടി വരിക. ശക്തിയേട്ട, ഏട്ടൻ എങ്ങാനും ആ ഭാഗത്തേക്ക് പോയാൽ ശിവൻ ഈ വീട് വിട്ടു പോയതുപോലെ ഞാനും ഇവിടെ നിറങ്ങും. നിങ്ങൾ ഈ വീട് വീതം വെച്ചു, ഇനി ഈ അമ്മയെ കൂടി വീതം വെച്ചേക്ക്. ഞാൻ ഇനി എങ്ങോട്ടാ പോകേണ്ടെന്ന് ഓടി പറ. നിങ്ങളിപ്പ ഈ വീടല്ല, എന്റെ ഹൃദയമാണ് മുറിച്ചു മാറ്റിയത്. എന്റെ ശിവൻകുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. നിങ്ങൾ ഈ ചെയ്തതിന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഈ റൂം ലോക്കാണെന്ന് തോന്നുന്നു. ഇനി അതാരാണെങ്കിലും നമുക്ക് പോയി ചെക്ക് ചെയ്യാം.